പോലീസിന് സമ്മർദ്ദം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അല്ലേ? 100% ഉണ്ട്. അവർക്ക് സംശയത്തിന്റെ ആനുകൂല്യം കൊടുക്കാൻ പറ്റത്തില്ല. ഇല്ല 100% പോലീസും പ്രതിയാവില്ലേ ഈ കേസ് തേച്ചുമാറ്റുകളാണെങ്കിൽ? പ്രതിയാവണമല്ലോ. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ വൈത്തിരി പോലീസ് സ്റ്റേഷനിലെ SI. അദ്ദേഹത്തിന് മുതൽ തുടങ്ങണം. എനിക്ക് തോന്നുന്നത് ഈ സംഭവത്തിന് ശേഷം അങ്ങനെ അദ്ദേഹത്തിന്റെ തടിയുടെ സംരക്ഷിക്കാൻ വേണ്ടി ഡീൻ ഇതിന് ഇറങ്ങിത്തിരിച്ചതായിരിക്കും. മറ്റൊന്നും മറ്റൊരു കാര്യത്തിലും അദ്ദേഹത്തിന് പങ്കുണ്ടാകാൻ സാധ്യതയില്ലല്ലോ. അല്ല, ഡീൻ അങ്ങനെ പറയാൻ പറ്റില്ല. ഡീന് പങ്കുണ്ടാവാതിരിക്കാമെന്ന് ഡീന് ഇവനെതിരെ ഒരു പേഴ്സണലായിട്ട് ഒരു റിവഞ്ച് ഡീനുണ്ട് അവിടെ. എന്താ കാരണം? അതും കൂടെ ഡീന് അതിവിദഗ്ധമായി ഇതാലും ഉപയോഗിച്ചെന്ന് പറയുന്നത്. കാര്യം എന്നാൽ അതൊരു 6-7 മാസം മുമ്പ് അവർ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴേ അവിടുത്തെ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല സാറെ. അവിടുത്തെ ഒരു കുട്ടിയുണ്ടായിരുന്നു. അവൻ്റെ കൂടെ ഇവൻ്റെ കൂട്ടുകാരിയാണ്, പ്ലസ് ടു കൂടെ പഠിച്ചിരുന്നതാണ്. ഈ കുട്ടിയെ അതേ ക്ലാസ്സിലുള്ള കുറച്ച് പ്രായം കൂടുതലുള്ള ഒരു വിദ്യാർത്ഥി ഉപദ്രവിച്ചു തന്നു, പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു കേസ് അവിടെ ഉണ്ടായിട്ടുണ്ട് ആ ഇതേ ക്ലാസ്സിൽ. അപ്പം ഈ പെൺകുട്ടി അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കി. അപ്പം ഇവൻ്റെ അടുത്തും പോയി കാര്യം പറഞ്ഞു. സിദ്ധാർത്ഥൻ്റെ അടുത്ത്, സിദ്ധാർത്ഥൻ ഒരു കൂട്ടുകാരിയാണ്, ഇവിടെ നാട്ടിൽ നിന്ന് പോയപ്പോഴുള്ള കൂട്ടുകാരിയാണ്. അവർ സിദ്ധാർത്ഥൻ അതിൽ ശക്തമായി ഇടപെട്ടു. അതായത് അവനെതിരെ ആക്ഷൻ വേണം, അവനെതിരെ നടപടി എടുക്കണം എന്ന് പറഞ്ഞിട്ട് നടപടിയൊന്നും എടുത്തിട്ടില്ല. പക്ഷെ അവിടെ എന്ത് കേസ് നടന്നിട്ടുണ്ടോ, അത് സത്യമാണോ കേരളമെന്ന് എനിക്കറിയില്ല. പക്ഷെ സിദ്ധാർത്ഥനെ ഇടപെട്ടു, ഡീനിനെ ഉപരോധിച്ചു. ഫസ്റ്റ് ഇയറിൽ ആരും ചെയ്യാൻ പാടില്ലാത്ത കാര്യം, അത് അവരുടെ അലിഖിത നിയമം. അവന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, പക്ഷെ ഇവനാണ് മുന്നിട്ട് ഇറങ്ങിയത്. ഇവന് മുന്നിട്ടിറങ്ങി കഴിഞ്ഞാൽ ഇവൻ ക്ലാസ് റെപ്പും കൂടെ ആയിരുന്നു. അപ്പോൾ ക്ലാസ് റെപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ ക്ലാസ് റെപ്പ് പാർട്ടി വേണ്ട, സെക്കൻഡ് ഇയറിലാണ് അവർ അലിഖിത നിയമത്തിലൊക്കെ കൊണ്ടുപോണത്. അവൻ ഇവൻ്റെ മുന്നിട്ടിൽ ഇറങ്ങിയിട്ട് അവനെതിരെ ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞ് എടുത്തില്ല. ഡീനെതിരെ ഇവൻ ശബ്ദിച്ചു എന്ന് ഞാൻ അറിഞ്ഞത്. ഡീനെതിരെ ശബ്ദിക്കാൻ ഒരിക്കലും ഫസ്റ്റ് ഇയറിന് അനുവാദമില്ല. SOP-ക്കാർ ചേട്ടന്മാർ സമ്മതിക്കില്ല. അത് അവർ പറയുന്ന രീതിയിൽ നിൽക്കുക, എന്ത് പറയുന്നു അവിടെ നിൽക്കണം. ഇവൻ ആരെയും പേടിയില്ല, ആരും പേടിയില്ല എന്ന് അങ്ങനത്തെ ഒരാളാണ്. ഒരുത്തരെയും പേടിക്കില്ല. ന്യായം എവിടെ ഉണ്ടോ അവിടെ നിൽക്കും. ഡീനെ ഉപരോധിച്ച് അവൻ ഡീനെ വഴങ്ങേണ്ടി വന്നു. ഇപ്പോഴേ ആ ആൺകുട്ടിയെ ഒരു 7 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. അത് മുതൽ ഈ ഡീൻ ഇവനെതിരെയുള്ള ഒരു പേഴ്സണൽ റിവഞ്ച് കിടന്ന് കളിക്കുക. അതൊക്കെ നമ്മൾ അറിഞ്ഞത് വളരെ വൈകി അറിഞ്ഞത്. അന്വേഷണം വിധേയമാക്കട്ടെ, തീർച്ചയായിട്ടും ആക്കണം. തീർച്ചയായിട്ടും അതൊക്കെ നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയും. ചിലപ്പോൾ അതിലൊരു പോയിന്റ് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, എന്താണെന്നുള്ളത് നമുക്ക് തോന്നുന്ന എന്ത് സംശയവും പറയാമല്ലോ. അതുകൊണ്ട് അത് മുതൽ തുടങ്ങണ ഒരു റിവഞ്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവനുമായിട്ടുള്ള ഫസ്റ്റ് ഇയർ മുതല് അവൻ എല്ലാ കാര്യത്തിലും ഭയങ്കര സ്മാർട്ടാ. ഈ പറഞ്ഞ പെൺകുട്ടിയില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ പെൺകുട്ടി, അവര് ഈ മരണം കഴിഞ്ഞ് വീട്ടിൽ വന്നിരുന്നു. അറിഞ്ഞില്ല എനിക്ക്, ദേവരാഗിനെയും അക്ഷയനെ അറിയാം. അതിന്റെ കൂടെ 2-3 ഗേൾസ് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അക്ഷയുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചപ്പോ നിക്കുന്ന ഒരു കുട്ടി, ഒരു പെൺകുട്ടി അടുത്ത് നിന്നവരടുത്തും ഈ ദേവരാഗിന്റെ അടുത്തും അക്ഷയടുത്തും ഇവിടെ ഒന്നിച്ച് നിൽക്കുകയാണ്. ഒരു 5-6 പേരാണ് ഒന്നിച്ച് നിൽക്കുന്നത്. അതിൽ അക്ഷയും ദേവരാഗും ഉണ്ട്. അപ്പൊ ആ കുട്ടി പറയുന്നു, ഇപ്പൊ നിങ്ങൾക്കൊക്കെ സമാധാനമായല്ലോ, മതിയായില്ലേ എന്ന് ആ കുട്ടി ചോദിക്കുന്നു. അപ്പൊ ഞാന് അക്ഷയെ ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ എനിക്ക് അറിയില്ല പെൺകുട്ടി ഏതാണെന്ന് എനിക്കറിയാം. ഞാൻ അവളെ നോക്കിയിട്ട് അക്ഷയെ കൈ ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാന് അപ്പൊ എന്റെ അമ്മ ദേവരാഗിന്റെ കയ്യിലും പിടിച്ചിട്ട് ചോദിച്ചു, മോന് എന്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ലേടാ ചോദിച്ചു. ഇപ്പോ ദേവരാഗും അടിച്ചു എന്നാപ്പ നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അക്ഷയുടെ കയ്യിൽ പിടിച്ച ഈ കൈ കൊണ്ട് ഞാന് അതിനുശേഷം എന്റെ കുഞ്ഞിനോ ഞാനോ ആഹാരം കഴിച്ചിട്ടില്ല. ഞാൻ സ്പൂൺ ഇട്ടാക്കോ ഒരു കഴിക്കുന്ന എന്റെ കുഞ്ഞന്ന് 18-ാം തീയതി ഉച്ചയ്ക്കാണ് ഞാൻ അവൻ ആഹാരം കൊടുക്കുന്നത്. ഞാൻ അവന് വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ ആ കൊടുക്കുന്ന ആഹാരം ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. അവൻ ആഹാരം എന്റെ അടുത്ത് ചിലപ്പോ ചോദിക്കുമ്പോ വായിൽ വെച്ചതാ നമ്പർ എനിക്ക് പോലും വെക്കാൻ പറ്റത്തില്ല. ഈ കൈ അക്ഷയനൊരു ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാതെ ഈ കൈ കൊണ്ട് ഞാൻ ആഹാരം തൊടില്ല. ചോരയുടെ മണം ഉണ്ടെന്നാണ് അമ്മ വിശ്വസിക്കുന്നത്. ഞാന് ഈ കൈ വിഷമാണ്, ആ വിഷത്തില ഞാൻ തൊട്ടത്. അവൻ ഒരാൾ വിചാരിച്ചിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിപ്പോ ഉണ്ടായിരിക്കും. കോളേജിലെ എല്ലാവർക്കും സഹായത്തിന് അവാർഡ് നടക്കുന്നത്. നിനക്കെന്താ ആവശ്യം ചോദിച്ചാ പറയും. അമ്മ അവരെല്ലാരും അവർക്കൊക്കെ വേണോ അമ്മ, അത് വേണോ, ആ സർട്ടിഫിക്കറ്റ് വേണോ അമ്മ, ഈ സർട്ടിഫിക്കറ്റ് വേണോ. എന്നിട്ട് അപ്പോൾ പറയുന്നു, അമ്മ എനിക്കിപ്പോ 24 മണിക്കൂർ തികയില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോ ഡീൻ വീട്ടിൽ വന്നു. അപ്പൊ സാറ് എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ, ഞാൻ അമ്മയല്ലേ. അപ്പൊ സാറ് പറയുന്നു, അവിടെ ഒന്നും അസാധാരണമായി ഒന്നും അവിടെ നടന്നിട്ടില്ല. പക്ഷെ ഫസ്റ്റ് ഇയർ മോൻ ഇങ്ങനെ ഓടി നടക്കുന്ന കണ്ടിട്ടുണ്ട്. എല്ലാ ഓഫീസും യൂണിവേഴ്സിറ്റി അതിനകത്താണ്.
എല്ലാവർക്കും എല്ലാ പേപ്പേഴ്സിനൊക്കെ വേണ്ടി എല്ലാം ഓടി നടക്കും. പക്ഷെ സാറൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് ഒരാഴ്ചയായിട്ട്. ഈ ദേവരാഗിനെ ഞങ്ങള് ഇളയ കുട്ടികളെ പോലെ അത്രയും ക്യൂട്ടാ. ഞാൻ ദേവരാഗ് എന്ന് പറയുമ്പോ അവനെക്കാളും കുഞ്ഞുകുട്ടിയായിട്ടാ കണക്കാക്കുന്നത്. അവൻ അടിച്ചു എന്നൊക്കെ പറയുമ്പോ അവന്റെ അമ്മ, ഞാൻ നമ്മൾ ചെന്നപ്പോ പരിചയപ്പെട്ട രണ്ട് ഫാമിലി, അക്ഷയുടെ ഫാമിലിയും ദേവരാഗിന്റെ ഫാമിലിയും. ദേവരാഗിന് അടിച്ച സമയത്ത് അല്ലെങ്കിൽ അറിഞ്ഞ സമയത്ത് ഒന്ന് അവന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് ആന്റി ആന്റിയുടെ അടുത്ത് ഒന്ന് വിളിച്ചു പറയാൻ പറഞ്ഞാൽ മതിയായിരുന്നു.